എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU IT 304 ഡാറ്റ വെയർഹൗസിംഗ് ആൻഡ് മൈനിങ് എന്ന സബ്ജക്റ്റിൽ മൊഡ്യൂൾ 5 ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസോസിയേഷൻ റൂൾ മൈനിങ്ങിനെ പറ്റിയാണ്. എന്താണ് അസോസിയേഷൻ റൂൾ മൈനിങ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഫ്രീക്വൻ്റ് പാറ്റേൺ അസോസിയേഷൻ കോറിലേഷൻ കാഷ്വൽ സ്ട്രക്ചർ എമോങ് ദ സെറ്റ് ഓഫ് ഐറ്റം ഓർ ഒബ്ജക്റ്റ് ഇൻ ദ ട്രാൻസാക്ഷൻ ഡേറ്റാ ബേസ്. ഒരു ട്രാൻസാക്ഷനിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻ്റ് പാറ്റേൺസിനെ അസോസിയേഷനെ കോറിലേഷനെ കാഷ്വൽ സ്ട്രക്ചേഴ്സ് എമോങ് ദ സെറ്റ് ഓഫ് ഐറ്റംസ് ഇവയൊക്കെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അസോസിയേഷൻ റൂൾ മൈനിങ് ഉപയോഗിക്കുന്നത്. അസോസിയേഷൻ റൂൾ മൈനിങ് ഈസ് യൂസ്ഡ് ഫോർ അനലൈസിങ് ബയ്യിങ് ബിഹേവിയർ. സാധാരണയായിട്ട് നമ്മളിതിനെ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ കൂടെ മറ്റൊരു സാധനം വാങ്ങുവാനുള്ള സാധ്യത, അങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങുന്നു, കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ കൂടെ സ്വാഭാവികമായിട്ടും നമ്മൾ മൗസോ കീബോർഡോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസോ ആൻറ്റി വൈറസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒന്നിനോട് മറ്റൊന്ന് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിനെയാണ് അസോസിയേറ്റ് റൂൾ മൈനിങ് കൊണ്ട് പരാമർശിക്കുന്നത്. അസോസിയേറ്റ് റൂൾ മൈനിങ്ങിൽ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണുള്ളത്. ആസ് എ ടു സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തത് ഫൈൻഡ് ആൾ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ്, എല്ലാ ഐറ്റം സെറ്റിനെയും കണ്ടുപിടിക്കുക. രണ്ടാമത്തത് ജനറേറ്റ് സ്ട്രോങ് അസോസിയേഷൻ റൂൾ എമോങ് ദ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ്. അപ്പോൾ അസോസിയേഷൻ റൂൾ മൈനിങ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് എല്ലാ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റിനെയും കണ്ടുപിടിക്കുക എന്നുള്ളതും, രണ്ടാമത്തത് ഒരു സ്ട്രോങ് അസോസിയേഷൻ റൂൾ, ഈ ഐറ്റം സെറ്റുകൾക്കിടയിലുള്ള സ്ട്രോങ് അസോസിയേഷൻ ഐറ്റം സെറ്റിൻ്റെ സ്ട്രോങ് അസോസിയേഷൻ റൂള് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ഐറ്റം സെറ്റ് എന്ന് നോക്കാം. ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഐറ്റംസ് പർച്ചേസ്ഡ് ആണ്. അതായത് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് ഐറ്റം സെറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഫ്രീക്വൻസി ഓർ സപ്പോർട്ട് കൗണ്ട്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് കണ്ടെയ്ൻ ദ ഐറ്റം സെറ്റ്. ഐറ്റം സെറ്റ് എത്ര ട്രാൻസാക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നതിനെയാണ് ഫ്രീക്വൻസി ഓർ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സൺസ് വാങ്ങുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കും. അപ്പോൾ നമുക്കത് എന്തിൽ ഉൾപ്പെടുത്താം? ഫ്രീക്വൻസി അല്ലെങ്കിൽ സപ്പോർട്ട് കൗണ്ടിൽ ഉൾപ്പെടുത്താം. എന്താണ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ട്രാൻസാക്ഷൻ കണ്ടെയ്ൻസ് ആണ്. അതായത് ആ ട്രാൻസാക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ്, പ്രോബബിലിറ്റി ദാറ്റ് എ ട്രാൻസാക്ഷൻ കണ്ടെയ്ൻസിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. സപ്പോർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്രീക്വൻസി ഓഫ് ദി ട്രാൻസാക്ഷനെ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസിയെ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടും. അടുത്തത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട് എങ്കിൽ അവ തമ്മിലുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ കോൺഫിഡൻസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് ട്രാൻസാക്ഷൻ കണ്ടെയ്ൻ എ ആൾസോ കണ്ടെയ്ൻസ് ഇൻ ബി. കോൺഫിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ഓഫ് എ യൂണിയൻ ബി എ സപ്പോർട്ട് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഒരു റൂള് മിനിമം സപ്പോർട്ടും മിനിമം കോൺഫിഡൻസും ഒബേ ചെയ്യുന്നതെങ്കിൽ സ്ട്രോങ് എ റൂൾ എന്ന് പറയാം. സ്ട്രോങ് റൂൾ എന്നോ സ്ട്രോങ് എന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. എ റൂൾ ദാറ്റ് കണ്ടെയ്ൻ ഓർ സാറ്റിസ്ഫൈ ബോത്ത് ദ മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് ആൻഡ് മിനിമം കോൺഫിഡൻസ് ത്രെഷോൾഡ് ആർ കാൾഡ് സ്ട്രോങ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻറ്റ് പാറ്റേൺസിൻ്റെ അസോസിയേഷനും കോറിലേഷനും അതിൻ്റെ സ്ട്രക്ചേഴ്സും ഒക്കെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് ആണ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബയ്യിങ് ബിഹേവിയറാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇത് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഒന്ന് ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കുക, രണ്ട് സ്ട്രോങ് അസോസിയേഷൻ റൂള് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് ഐറ്റം സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഓരോ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിനെ നമുക്ക് ഐറ്റം സെറ്റ് എന്ന് പറയാം. എത്ര വട്ടം പർച്ചേസ് ചെയ്യുന്നു എന്നതിനെ ഫ്രീക്വൻസി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ഫ്രീക്വൻസിയെ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടുന്നു. ഇനി രണ്ടെണ്ണം തമ്മിലുള്ള അതിൻ്റെ അസോസിയേഷൻ, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും മിനിമം സപ്പോർട്ടും
മിനിമം കോൺഫിഡൻസും ഒബേ ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ട്രോങ് എന്ന വാക്കുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കും. അപ്പോൾ അസോസിയേഷൻ റൂളിൻ്റെ അല്ലെങ്കിൽ അസോസിയേഷൻ ടെക്നിക്സിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത്.